ലോകപ്രശസ്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ നൂറ്റാണ്ടുകളായി ചില ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ചാണ് പൂജയും അതുപോലെ തന്നെ ദർശനവും ഒക്കെ ഭക്തജനങ്ങൾക്ക് നൽകി വരുന്നത്. ഈയിടെയായി അതിൽ നിന്ന് ചില ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് ഉത്സവ കമ്മിറ്റി അമ്പല കമ്മിറ്റി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചില മാറ്റങ്ങൾ വന്നതായും അതിനെതിരെ ഭക്തജനങ്ങൾ പ്രതിഷേധിക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക ദർശനം നടത്തുന്നതിന് 500 രൂപയുടെ ടിക്കറ്റ് എടുക്കണം എന്നുള്ള ഒരു വിചിത്രമായ ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മഹാരാജാക്കന്മാരും രാജകൊട്ടാരത്തിലെ അംഗങ്ങളും നിന്ന് ശ്രീപത്മനാഭനെ തൊഴുന്ന ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി പത്മനാഭസ്വാമിയെ തൊഴാം എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഈ 500 രൂപ ടിക്കറ്റ് വച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ജനരോഷമാണ് ഭക്തജനങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ അതിപ്രശസ്തമായ അമ്പലമാണ് തിരുപ്പതി. അവിടെ പലതരം ക്യൂകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവിടെ വിറ്റുപോകുന്നത് 300 രൂപയുടെ ടിക്കറ്റാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ടിക്കറ്റ്. പക്ഷേ പത്മനാഭൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് അത് 500 ആക്കി. എന്തിനാണ് ഇങ്ങനെ ഭക്തജനങ്ങളെ പിഴിഞ്ഞ് ഈ പണം ഉണ്ടാക്കുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമ്പലത്തിലെ വരുമാനത്തെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. കോടികളുടെ വരുമാനമാണ് ഒരു മാസം അവിടെ ഭക്തജനങ്ങളിൽ നിന്ന് അവിടെ കിട്ടുന്നത്. ഈ പണം നേരായ രീതിയിൽ വിനിയോഗിച്ചാൽ അമ്പലം നടത്തിപ്പിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. പക്ഷേ ഭക്തജനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്ത് നമുക്ക് അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലത്തെ ചിലവുകളെല്ലാം നമുക്ക് നിർവഹിക്കാം എന്ന് പറയുന്നത് വളരെ വിഡ്ഢിത്തം മാത്രമാണ്. ഒരിക്കലും ഈ 500 രൂപ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് തിരുവനന്തപുരത്ത് നടപ്പാവും എന്ന് തോന്നുന്നില്ല. ഇതാരുടെ തലയിലാണ് ഈ ബുദ്ധി ഉദിച്ചതെന്ന് ആർക്കും അറിയില്ല. അതിനാൽ ക്ഷേത്ര കമ്മിറ്റി അടിയന്തരമായി ചെയ്യേണ്ടത്, ഭക്തജനങ്ങൾക്ക് എപ്പോഴും ദർശനം നൽകത്തക്ക രീതിയിലുള്ള സംവിധാനം അവർ ഉണ്ടാക്കണം. ഈ മുൻപ് കാലങ്ങളിലൊന്നും ഇങ്ങനെ പരമനാഭസ്വാമിയെ കാണുന്നതിന് വേണ്ടി ആരും ടിക്കറ്റ് എടുത്തിട്ടുമില്ല. അതുകൊണ്ട് പഴയ നില പുനഃസ്ഥാപിക്കുകയും അവിടുത്തെ മറ്റ് ആചാരങ്ങൾ പഴയതുപടി തന്നെ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ഭക്തജനങ്ങളുടെ ആഗ്രഹവും അഭിപ്രായവും. അത് തീർച്ചയായിട്ടും ഈ കമ്മിറ്റി അത് നിലനിർത്തണം, അതനുസരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷേ ഭക്തജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഈ കമ്മിറ്റിക്ക് നേരിടേണ്ടി വരും എന്നും കൂടി ഓർക്കുക.